അങ്ങനെ ഗുലാം നബി ആസാദും കോൺഗ്രസ് വിട്ടു. അദ്ദേഹം പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ച് കഴിഞ്ഞു, ഇറങ്ങിപ്പോവുകയാണ്. ഒരു വളരെ പ്രമുഖനായ, ഇന്ദിരാഗാന്ധിയുടെ രാജീവ്ഗാന്ധിയുടെ ഒക്കെ വളരെ വിശ്വസ്തനായിരുന്ന, ഒരു വലിയൊരു കാലഘട്ടത്തിൻ്റെ പ്രകൃതിയായിരുന്ന ഒരാൾ, മുൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി, ഏ സി ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ഏ സി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള, കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വാധീനമുള്ള ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടിരിക്കുക. ഇന്ദിരാഗാന്ധി മുതൽ നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ്. ഇന്ദിരാഗാന്ധിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു ഗുലാം നബിയെ. പിന്നെ രാജീവ് വന്നപ്പോഴും അതുപോലെയായിരുന്നു, വിശ്വസ്തനായിരുന്നു, എല്ലാവരും വിശ്വസ്തനായിരുന്നു. ഒരു പിന്നെ മറിമായകനും ഒന്നുമില്ലാത്ത, പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ദേശീയ മുസ്ലിം എന്ന് അതായത് വിശേഷിപ്പിക്കാം. അദ്ദേഹം കാശ്മീരിന് വേണ്ടി പോരാടുകയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ അങ്ങനെയുള്ള ഒരാൾ കുറെ കാലമായി ഈ പാർട്ടി കയറുന്നതുകൊണ്ട് ഈ ചവിട്ടും തൊഴിയും കേൾക്കുകയായിരുന്നു. അല്ല, നമ്മുടെ പത്രത്തിലാണല്ലോ. ഇപ്പൊ ഈയിടെ തന്നെ കണ്ടില്ലേ അദ്ദേഹത്തെ മറ്റേ ഒരു കമ്മിറ്റിയിൽ വെച്ചിട്ട്, സംസ്ഥാനത്തെ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ വെച്ചിട്ട്, എന്നിട്ട് അദ്ദേഹത്തോടൊന്നും ആലോചിക്കില്ല, എല്ലാം ഇവരങ്ങ് ചെയ്യുക. ഈ ഉപജാപന സംഘം ഉണ്ടല്ലോ, കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ആ ഉപജാപന സംഘം നടത്തുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ് പോടാൻ ജോലി ആക്കി, എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് കളഞ്ഞു. അന്നേ വിചാരിച്ചാണ് അദ്ദേഹം പിന്നെ ഈ പാർട്ടി വിടുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം കാത്തിരുന്നു, എന്തായിരുന്നാലും ഈ പിന്നെ ചവിട്ടിത്തേപ്പ് നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പോലുള്ള നട്ടലുള്ള, അഭിപ്രായ സ്ഥിരതയുള്ള ഒരു നേതാവ് ഇത് ചെയ്തില്ലെങ്കിലേ അക്കുള്ളൂ. കോൺഗ്രസിന് അത്രക്കാർ ആവശ്യമില്ലല്ലോ, അതാണ് കാര്യം. കോൺഗ്രസിന് ദേശീയ തലത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയാണ്. ഗുലാം നബിയുടെ പോക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിസ്സാര കാര്യമല്ല, അതൊരു വലിയൊരു സംഭവമാണ്. അത് നേതൃത്വം അത് എങ്ങനെ കെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നേരത്തെ ഒരു വാർത്തകൾ വന്നിരുന്നു, ആ ഗുലാം നബി ആസാദ് കോൺഗ്രസിന്റെ പടി ഇറങ്ങിയിട്ട് പുള്ളി ഒരു പുതിയ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കും, പി ഡി പി പോലെ, കാശ്മീരിലെ പി ഡി പി പോലെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടി ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കി, അവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ കാശ്മീർ കോൺഗ്രസിൽ നിന്ന് പോയി പോയി അപ്പൊ അതും തീർന്നു. അപ്പൊ ഇതിന്റെ പറയെ ആനന്ദ് ശർമ്മ ഉണ്ട്, ഉണ്ട് G23 ഓരോ നേതാക്കന്മാരും. ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്, അവിടുത്തെ കാരനാണ് ആനന്ദ് ശർമ്മ. അവിടുത്തെ സ്ഥിതി എന്തുവാണെന്ന് നമുക്ക് കണ്ടറിയണം. അവർ 20 പേരുണ്ടല്ലേ. അതെ, അവസാനം ഈ രാഹുൽ ഗാന്ധി നടക്കുമ്പോ ഒറ്റയ്ക്കാവൂ. അല്ല, കേരളത്തിൽ വരുമ്പോ 5-6 നേതാക്കന്മാരുണ്ടാവും. അത് കഴിയുമ്പോ, അത് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം വടക്കോട്ടല്ലേ നടക്കുന്നത്, പിന്നെ ഒറ്റയ്ക്ക് പോയാലും മതിയല്ലോ. നമ്മുടെ തിരുവനന്തപുരത്തിലെ പലരും ഈ പിന്നെ സ്വയം പണം ചിലവാക്കി സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു, നമ്മൾ കണ്ടിട്ടില്ലേ. അത് അതുകൊണ്ട് രാഹുലിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കേരളം കഴിഞ്ഞ തമിഴ്നാട്ടിൽ കിട്ടാൻ സാധ്യത, പക്ഷെ കർണാടകത്തിൽ കുറച്ച് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ വേറെ. അല്ല, അതിപ്പം ആന്ധ്രയിൽ കുറച്ചുണ്ടല്ലോ, ആന്ധ്രപൊടിയും ആന്ധ്രയുണ്ടോ, ആ കുറച്ചെന്തോ ഉണ്ട് അവിടെ. എന്നാലും വലിയ സ്വീകരണത്തിനൊന്നും സാധ്യതയില്ല. അത് മാത്രമല്ല, അങ്ങനെയുള്ള തെലങ്കാനയിലൊട്ടുമില്ല, അവിടെ കയറേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഗുലാം നബി ആസാദിന്റെ ഈ ഒരു വിട്ടുപോകല്, സത്യത്തില് മോദി സർക്കാരിന്റെ കാശ്മീരെ ബന്ധപ്പെട്ട എല്ലാ നടപടികൾക്കും ഒരു വലിയ നേതാവ്, ദേശീയ നേതാവിന്റെ പിന്തുണ ലഭിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു. കാശ്മീർ ഇഷ്യൂവില് മോദി എടുത്ത തീരുമാനങ്ങളോട് ഇതുപോലൊരു നേതാവ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം ഒരു ഒരു ദേശീയ മുസ്ലിം എന്നുള്ള നിലയിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, കാശ്മീരിലെ മുഖ്യമന്ത്രി ആയിരുന്നാണ്, കാശ്മീരിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ്. ഇപ്പോ പിന്നെ ഈ വിഭജനം വന്നപ്പോ ഏറ്റവും കൂടുതൽ പ്രതികരണം വന്നത് പാകിസ്ഥാനിൽ നിന്നാണല്ലോ. അന്ന് ആ പാകിസ്ഥാനെതിരായി സംസാരിച്ച കൂട്ടത്തിൽ ഒരാളായിരുന്നു ഗുലാം നബി ആസാദ്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ അത്ര ദേശ സ്നേഹവും കാര്യങ്ങളും ഉള്ള ഒരാളാണ് നമ്മുടെ ജലീലിനെ പോലുള്ള ആളുകളല്ല പിന്നെ നമ്മുടെ ഗുലാം നബി ആസാദ്. ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ കോൺഗ്രസിന്റെ വളരെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം നേരത്തെ. അത് അതാ വളരെ പ്രധാന, കോൺഗ്രസിൽ ഒരാൾ വിശ്വസ്തനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. അതാണ് ഒരുത്തന്റെ ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, നിന്നാൽ അവിടെ നിൽക്കുക. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ചില നേതാക്കന്മാര് പിന്നെ രാത്രി പിന്നെ RSS പിന്നെ പകൽ കോൺഗ്രസ് എന്ന് പറയും പോലെ അല്ലല്ലോ ഗുലാം നബി ആസാദ്. ഇത് കോൺഗ്രസ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പിന്നെ മാത്രമല്ല, എന്റെ ഒരു കണക്കൂട്ടലിൽ ഇദ്ദേഹം പോയതല്ല, ഇദ്ദേഹത്തെ പോക്കിയതാണ്, പറഞ്ഞുവിട്ടതാണ്. കാരണം കോച്ച് പുറത്തുകയാണ്, കോൺഗ്രസ് ആയിട്ട് പുറത്താക്കണ്ട, ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഒരു അവസരത്തിൽ AICC പ്രസിഡന്റ് വരെ ആകാൻ യോഗ്യനാണെന്ന് മാധ്യമങ്ങളും മറ്റാളുകളും വിശേഷിപ്പിച്ച ഒരാളാണ്. അത് ആലോചിക്കണം. കാരണം ഗുലാം നബി ആസാദിനെയും ശശി തരൂരിനെയാണ് അവർ രണ്ടുപേരെ പ്രൊജക്ട് ചെയ്തത്. രണ്ടുപേരും ഇതിനെ യോഗ്യരാണ്. പക്ഷേ
അത് അത് നടക്കൂല എന്നത് നമുക്ക് തന്നെ അറിയാം. കാരണം അത് ചില ചട്ടക്കൂടുകളിൽ നിൽക്കുന്നതുകൊണ്ടും പിന്നെ പിൻസീറ്റ് ഡ്രൈവിങ് നമുക്ക് വശമുള്ള ആളുകൾ പുറകിട പുറത്തുള്ളത് കൊണ്ടും ഒരിക്കലും ശശി തരൂരിനെയോ തുലാനന്ദി ആസാദിനെയോ ആനന്ദ് ശർമ്മയെ പോലുള്ളവരൊന്നും. പക്ഷേ നമ്മൾ വിചാരിച്ചു ശശി തരൂര് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ചിലപ്പോൾ വന്നേക്കും. അല്ല എന്തുകൊണ്ട് യോഗ്യനാണ് ശശി തരൂര്? അതാണത്തെ പ്രശ്നം. കോൺഗ്രസിൽ യോഗ്യത ഉള്ളതെന്ന് അയോഗ്യതയാണ്. യോഗ്യനാണെന്ന് പറഞ്ഞാൽ അവൻ അയോഗ്യനാണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ തന്നെ ഇപ്പം ലോക്സഭയിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് ഈ ശശി തരൂർ ഇരിക്കുമ്പോഴാണ് ആകർത്ത വിവരക്കേട് മാത്രം പറയുന്ന അധീർ രഞ്ജൻ ചൗധരിയെ അതിന്റെ അവിടെ പാർട്ടി ലീഡർ ആക്കിയത്. അയാൾ ദിവസം ഒരബദ്ധം വിളിച്ച് പറഞ്ഞ് വെന വരുത്തിയിരിക്കുന്ന ഒരാളല്ലേ? അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഉപജാപക സംഘമാണ് പണ്ട് കാലത്തും, അതിപ്പം ഇന്ദിരാഗാന്ധി കാലത്തും ഉപജാപക സംഘം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ രാജീവ് ഗാന്ധിയുടെ കാലത്തും ഉപജാപക സംഘം ഉണ്ടായിരുന്നു. അതൊരു ഒരു ഒരു ഫോക്കസ് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ആണുങ്ങനെ വിട്ടുപോകുന്നത്. ഈ പെട്ടിയെടുപ്പാരന്മാർ അധികാരം കൈയാളുമ്പോൾ മര്യാദ നടന്നിട്ട് പോകും. ചെവി കടിച്ച് ചെവി അടിക്കുന്ന ചില ആളുകൾ. ഇനിയിപ്പം ഈ അപ്പം നോർത്ത് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ പര്യടനം എങ്ങനെ അവസാനിക്കും നമുക്കറിയില്ല. അത് കണ്ട കാശ്മീർ വരെ ഉള്ളത് കന്യാകുമാരിയുടെ കാശ്മീരാണ്. പുള്ളിയെ ചെല്ലുന്നതിന് മുമ്പ് ഇതായി ഇറങ്ങിപ്പോയത് കാര്യം. ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ പിന്നെ പുള്ളി ഒറ്റയ്ക്കാവും തോന്നുന്നു. പിന്നെ ഉത്തർപ്രദേശിൽ ചെല്ലു പോകുന്ന സ്ഥലം ചിലപ്പോൾ ഇവിടുന്ന് ആളുകളുടെ കൂടെ കൊണ്ടുപോകും. അതുണ്ടോ? എന്തായാലും ഗുലാം നബിയുടെ ഈ പാർട്ടി വിട്ടു പോകൽ കോൺഗ്രസിന് തീർച്ചയായും കനത്ത തിരിച്ചടി തന്നെയാണ്. ഒരു ഒരു ആത്മഹത്യ എന്ന് തന്നെ പറയാം കോൺഗ്രസിന്റെ. ആ തരത്തിലാണ് ഗുലാം നബി ആസാദ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ പോച്ച് പുറത്ത് ചാടിച്ചാൽ അതിന്റെ അനുഭവം ചാടിച്ചവരെ അനുഭവിച്ചോളൂ, അത്രയേ ഉള്ളൂ.